ഹലോ ഗൈസ്, അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോഷോപ്പിലോ അഥവാ എന്തുവാ പിക്സാർട്ടിലോ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊന്നുമല്ല, പിക്സൽ ലാബിലാണ് ചെയ്യുന്നത്. മൊബൈലിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈനിങ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു പോസ്റ്ററിൻ്റെ വീഡിയോ ഇടാമെന്ന് ഓർത്തതാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി മൊത്തം കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. പിന്നെ അതൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഓർത്താൽ നമുക്ക് ഇനി ഓണത്തിനോടൊപ്പം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യണം. പിക്സൽ ലാബിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇമേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാലാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1280 ആണ്. വിത്ത് 1280 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വിത്ത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ 1024 ആണ് വിത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പോസ്റ്ററിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരും. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രേ ഷേപ്പ് അല്ല ഒരു ജസ്റ്റ് ഗ്രേ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഒരു കളറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് ഗ്രേഡിയൻ്റ് എനിക്ക് ചൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത്രയ്ക്ക് കറക്റ്റായിട്ട് വരുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഗ്രേ ആൻഡ് ഈ ഒരു ഗ്രേഡിയൻ്റ് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇവിടെ ആയിട്ട് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് വൈറ്റ് ആക്കണം. നമുക്ക് ജസ്റ്റ് ഈ ഒരു കളറ് ഇങ്ങനത്തെ ഒക്കെ ഒരു കളറാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പോസ്റ്റർ ഉണ്ട്. അത് ഒരെണ്ണത്തിൻ്റെയാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. മറ്റേത് ഏകദേശം അതുപോലെ തന്നെ പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത്. നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി ടിക്ക് കൊടുത്ത് നമ്മൾ അടുത്ത ജോലി എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്തേക്ക് കുറേ പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഇത് സിമ്പിളാണ് ഞാൻ ജസ്റ്റ്. പക്ഷേ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ ഡൗട്ടുണ്ട്. കുറേ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡൗട്ട് അടിക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾ ഇത് സിമ്പിളാണ്. പക്ഷേ നമ്മൾ കുറച്ച് ഇതിനകത്ത് ചെയ്യാനൊക്കെ പഠിക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി കുറച്ച് ഇമേജസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രീയുടെ ഇമേജാണ് ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മൊത്തമായിട്ടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് എന്തോ ഇങ്ങനെ ഒരു സൈഡിലൊക്കെ കൊടുക്കണം. ജസ്റ്റ് ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഇവിടെയൊക്കെ കവർ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ കുറേ ഭാഗമായിട്ട് നമുക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് തെങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് കുറേ ദിവസം മുമ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടോയെന്നൊക്കെ എനിക്കൊരു സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇല്ല. നമുക്ക് ജസ്റ്റ് ഫോട്ടോസിൽ പോയിട്ട് ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ അതെവിടെയാണെന്നൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചെടുക്കണം. ഞാൻ ഇറേസർ വെച്ചാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കാണാൻ ചാൻസ് ഉണ്ടോ? ഈ ഒരു ഇമേജ് നമുക്ക് ജസ്റ്റ് ഏത് സൈസ് ഇങ്ങനെയാണ് വേണ്ടത്. സോറി, ഞാൻ ആദ്യം ഒന്ന് മാറി അടിച്ച്. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്താലോ എന്ന് എനിക്കൊരു ആലോചന ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതോ ഒരു സ്കൈ ബ്ലൂ കളർ ആകാശ പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ടിലെ രണ്ട് കളറും കൂടെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ സെയിം നമ്മൾ ആദ്യം ചെയ്ത എല്ലാ സംഭവങ്ങളും ഒന്നുകൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഗ്രേഡിയൻറ്റ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് രണ്ട് ട്രീ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് കണ്ടിട്ട് തേങ്ങ മറ്റേ തെങ്ങാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ രണ്ട് പുല്ലുകളുടെ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സൈസിനൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ രണ്ടും ഏകദേശം കുറച്ച് ഏകദേശം ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതൊരു ചെറുതായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയായിട്ട് നമുക്ക് നമ്മുടെ മാവേലിനെ നമുക്ക് വെക്കണം. ഓണത്തിൻ്റെ മെയിനാണല്ലോ. മാവേലിനെ നമ്മൾ എറേസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്ത് ഒരു മാവേലിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാവേലി. അപ്പോൾ മാവേലിനെ നമ്മൾ ഇവിടെ ആയിട്ടാണ് സെലക്ട് ചെയ്ത് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാവേലി നിൽക്കുന്ന അവിടെ ഒരു ഷാഡോ കൊടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാവേലി നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് അടിയിലായിട്ടാണ്, സോറി ഞാൻ ഇത് വെളിച്ചത്തിൻ്റെ ഓർത്തെടുത്ത് മാറിപ്പോയപ്പോൾ, നമുക്ക്
ഇഷ്ടമാകുന്ന കുറച്ച് അത് നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു മാവേലിയുടെ ഷാഡോ ഒക്കെ നമ്മൾ അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേ അത്യാവശ്യം സെറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ ഈ ഒരു കളർ ഇതിൻ്റെ ഈ സംഭവങ്ങൾ കുറച്ച് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കൊടുക്കാൻ. മാവേലിയുടെ നമുക്ക് കുറച്ച് ഷാഡോ ഒത്തിരിയല്ല ഒരു തുള്ളി ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെറ്റ് ചെയ്താണ് കുറച്ച് ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് വേണ്ടത്. അപ്പോൾ അടുത്ത നമ്മൾ ഇത് സെലക്ട് ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഷാഡോ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു സംഭവം നീക്കുന്നതനുസരിച്ചായിരിക്കും അത് നമ്മുടെ ഷാഡോ ആയിട്ട് വരുന്നത്. ഞാൻ കുറച്ചുകൂടെ അടി വെച്ചു, എന്നിട്ട് ഒന്നുകൂടെ ഷാഡോ എടുത്തു, എന്നിട്ട് ഇത് കുറച്ചിങ്ങനെ ഇത് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ഇങ്ങനെയായിട്ടാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ ചെയ്തിട്ട് എനിക്കങ്ങോട്ട് ഒരു ഒന്ന് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് മെയിൻ കാര്യം. ഇത് ഞാൻ മാറി മാറി നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് അതുകൊണ്ട് ഞാൻ ഈ സംഭവം റിമൂവ് ചെയ്യുവാണ് ചെയ്യാതെന്ന്. എനിക്കത് അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാവേലിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. മാവേലി ഏറി നിൽക്കുവാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞായിരുന്നു ഞാൻ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മാവേലിനെ കറക്റ്റ് ഇനി നമുക്ക് മാവേലിനെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാവേലിനെ ഒരു കുറച്ച് സൈഡിലേക്ക് ആയിട്ട് കൊണ്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ഓണാശംസകളുടെ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഓണാശംസകളെന്നുള്ള ആഡ് ചെയ്യുക, അതും നമ്മൾ ആഡ് ചെയ്ത്. അപ്പം മാവേലിയുടെ കൈ ഇങ്ങനെ ഓണാശംസയിലേക്ക് കാണിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു ഇമേജ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ചെറിയൊരു ബോർഡർ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയണം. നമുക്ക് എറൈസർ എടുത്തിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് നോക്കാം ഈ ഒരു സൈഡ് ഏരിയ മാത്രം. നമുക്ക് ടിക്ക് കൊടുക്കുമ്പോൾ ആ ഒരു വന്ന് എഴുതി കാണിച്ചത് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഈ ഒരു സൈസിൽ മാവേലി കുറവ്, മാവേലി ഒത്തിരി സൈസ് വലുതാക്കാതെ ആ ഒരു സൈസിൽ കൊണ്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഓണാശംസ എന്നുള്ളത് ജസ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഹാപ്പി ഓണം സെറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഈ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാപ്പി ഓണം എന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാലോ. നമുക്ക് ഇവിടെ ഫോണ്ട് എടുക്കുക, ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ഇത് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഹാപ്പി ഓണം എന്ന് അടിച്ചു കൊടുക്കുക. ഹാപ്പി ഓണം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് മാറ്റണം. നമ്മൾ ജസ്റ്റ് ഫോണ്ട് സെലക്ട് ചെയ്യല്ലേ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യണം. ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഫോണ്ടുകൾ ഇവിടെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അത് ഞാൻ നല്ല രീതിയിലൊന്ന് വലിപ്പം കൂട്ടി വെക്കുവാണ് ഗേസ്. ഞാൻ അടുത്ത ഫോണ്ടൊന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തതിൻ്റെ താഴത്തെ ഫോണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ആ ഒരു ഫോണ്ടിനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ഓണം. പിന്നെ ഒരു ഓണാശംസകളുടെ ഒരു ഇത് നമ്മൾ വലിയ രീതിയിലൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ചെറിയ രീതിയിലുള്ള കുറച്ച് എഡിറ്റിംഗ് ഇത് പോസ്റ്റർ നമുക്ക് ബേസിക്കായിട്ട് സ്റ്റാറ്റസ് ഇടാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പോസ്റ്റർ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം. അങ്ങനെയൊക്കെ ചുമ്മാ ചെയ്യാനാണ് ഞാൻ വേറൊരു പോസ്റ്റർ കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അവസാനം. അപ്പോൾ അതെങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ ഞാൻ ഓണം ഇപ്പം നാളെയും ഞാൻ കണ്ടില്ല, അപ്പോൾ ഞാൻ ഓണം നാളെ ഞാൻ ആണെങ്കിൽ ഞാൻ അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ ഓണത്തിന് മുമ്പ് ഇടുന്നതായിരിക്കും. ഞാൻ ഓണത്തിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതും ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ഇടുവാണെങ്കിൽ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു അതും ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് ഇത് കുറേ മുകളിലായിട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സാരി ലെഗേസ് നമുക്ക് ജസ്റ്റ് കളയാവുന്നതേ ഉള്ളൂ. കുമാവേലിനെ ഇങ്ങനെ കൊണ്ട് ഈ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാക്കയൊക്കെ ആകാശമില്ല, കാക്കയൊക്കെ ഒരു പറക്കുന്ന ഒരു ഇമേജ് കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കൊണ്ട സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാക്കയുടെ ഇമേജ് ഈ ചെറുതായിട്ട്, ഒത്തിരി വലുതല്ല, കുറച്ച് ചെറുതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് അവിടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു തവണ കൂടെ ആ ഒരു ഇമേജ് ആഡ് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ട് കുറച്ച് ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെറുതാക്കിയിട്ടുണ്ട് മറ്റേ ആദ്യത്തേനെ കാട്ടിലും. നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ട് വച്ചിട്ട് ഓണാശംസകൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കാണ്. പിന്നെ ഞാൻ മറ്റേ ആദ്യം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഓണത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഒരു ഇത് നമ്മൾ സേവ് ചെയ്യണം. എന്നിട്ട് മറ്റേ ആദ്യം എടുത്ത ഫോട്ടോയും ഈ ഒരു ആദ്യം ചെയ്ത ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും കൂടെ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് കാണാം. ഇനി നമുക്കൊരു ആഡുണ്ട്. അപ്പോൾ ഞാൻ ഇനി മറ്റേ ഫോട്ടോ കാണിച്ച് തരാം. അപ്പോൾ ഫൈനലായിട്ട് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു എഡിറ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫോട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് വരണമാണ് ഈ ഒരു ഇതാണ് നമ്മൾ ആദ്യം ചെയ്തൊരു പോസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ട് പോസ്റ്ററാണ് ഓണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ ഡിസൈൻസിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേ ഹോം മാസ്കൊക്കെ വെച്ച് മാവലിൽ നിന്ന് കളറാക്കിയിട്ടുണ്ട്. വള്ളംകളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. ഇപ്പോൾ ഈ ഒരു പോസ്റ്ററാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.